എസ്ടിഎ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ കലാജാഥ പ്രയാണം തുടരുന്നു. ജാഥയ്ക്ക് വെള്ളിയാഴ്ച വടകരയിൽ സ്വീകരണം നൽകി. ബുധനാഴ്ച കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രയാണം ആരംഭിച്ച കലാജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വ്യാഴാഴ്ച മുക്കത്ത് സമാപിക്കും. കേരളത്തിലെ നവോത്ഥാന സന്ദേശം ഉയർത്തി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ സാറാമ്മയുടെയും കേശവൻ നായരുടെയും കഥാപാത്രങ്ങൾ ജാഥയിലൂടെ അരങ്ങിലെത്തുകയാണ്. പാട്ടുമാര് കുത്തിരിക്കുന്നു. അതെ, ഈ രാജകര കത്തി പഠിക്കുമ്പേ പാട്ടുമാര് കുത്തിരി നമ്മൾ പറ്റുന്നതാ. തമാശാക്കണട്ടോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ മൂപ്പർ ഇങ്ങനെ ഓടൂല. എന്നാ പറയാനാ മക്കളെ, പോയില്ലയോ? അയ്യോ, എന്ത് കേശവൻ നായർ പോയില്ലയോ? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല മക്കളെ. ഇന്നലെ രാത്രി നല്ല സ്നേഹത്തോടെ കഞ്ഞിയും കുടിച്ചു കിടന്ന മനുഷ്യനാ, ഇന്ന് കാലത്തിലേക്ക് നോക്കുമ്പളേ കിടക്കം പയ്യെ അങ്ങനെ കാണുന്നില്ല മക്കളെ. അയ്യോ, പ്രശ്നമില്ല. അറിയോ, 10-30 കൊല്ലം മുമ്പ് എന്റെ വീട്ടുകാരെയും ഈ സമുദായക്കാരെയും ഒക്കെ ഒഴിവാക്കി അങ്ങനെ കൂടെ ഇറങ്ങി വന്നോളായി സാറാമ. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവും എനിക്കില്ല. എന്നിട്ട് നോക്കൂ മക്കളെ, എന്റെ കേസ് പണ്ട് സമുദായക്കാര് നിങ്ങളെ വെട്ടാലും കൊല്ലാൻ വന്നപ്പോ നിങ്ങൾ കേശവനായേക്ക് എന്തോക്കോടെന്ന് നമുക്ക് ഇപ്പോഴും പണ്ട് കെഎസ്ടിയുടെ കോഴിക്കോട് ജില്ലാ കലാവേദിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ കലാജാഥയാണ് ഇന്ന് വടകര ബസ് സ്റ്റാൻഡിൽ കളിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും കെഎസ്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരം കലാജാഥകൾ നടത്താറുണ്ട്. ഈ വർഷം ഞങ്ങൾ ജാഥ നടത്തുന്ന സമയം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സമയത്ത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഭരണഘടനാ മൂല്യങ്ങളും കാത്തുരക്ഷിക്കേണ്ടത്
രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണ് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ജാഥയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ഈ ജാഥയുടെ നാടകങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിൽ ജാതിക്കും മതത്തിനും അതീതമായി വളരെ തീക്ഷ്ണമായ ജീവിതം നയിച്ച ഒട്ടേറെ മനുഷ്യരുണ്ട്. അതിനുപരി നാടകത്തിലൂടെയും നോവലിലൂടെയും ചെറുകഥകളിലൂടെയും അതേപോലെ ഖണ്ഡകാവ്യങ്ങളിലൂടെയും ജീവിച്ചു തീർത്ത ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ സാറാമയും കേശവൻ നായരും പുതിയ കാലത്ത് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലേക്കും ഇന്ത്യയുടെ വർത്തമാനകാല അവസ്ഥയിലേക്കുമുള്ള ഒരു അന്വേഷണമാണ് ഈ ജാഥ കൊണ്ട് നടത്തുന്നത്.